ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ആറന്മുള വീട്ടിൽ നിന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് ആദ്യക്ക് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് ഷൂട്ട് ചെയ്യാനും കാണാനൊക്കെ ഭയങ്കര ഭയങ്കര ഇഷ്ടമാട്ടോ അവനാണ് എൻ്റെ പ്രധാനപ്പെട്ട ഒരു ഒരു വ്യൂവർ അപ്പോൾ പുള്ളിക്കനെയും തിരിച്ച് ഞങ്ങൾ ഷാർജിക്ക് പോയാലും അവിടെ നിന്ന് കാണുമ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ എൻ്റെ ഒക്കെ കാണുന്നതുകൊണ്ട് തന്നെ അവന് നാട്ടിലെ എല്ലാ വീടുകളും എല്ലാവരെയും എല്ലാം അറിയാം അങ്ങനെ ആർക്കും ഒരു ഒരു പരിചയക്കുറവൊന്നും അതുകൊണ്ട് തന്നെ ഞാൻ അവന് വേണ്ടിയിട്ടാണ് കൂടുതലും ഡെയിലി മൈ ലൈഫും വീഡിയോസൊക്കെ എടുക്കുന്നത് കേട്ടോ അങ്ങനെ ഇതാ രാവിലെ ഒരു ഏഴ് മണിയായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ എല്ലാവരും എണീറ്റും അപ്പോൾ അമ്പലത്തിലൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നേരത്തെ കേട്ടോ അല്ലെങ്കിൽ ഒരു ഒമ്പത് മണിയൊക്കെ ആവുമോ എന്ന് എണീക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെന്താ എണീറ്റ് വന്നപ്പോൾ നല്ലൊരു മഴയുടെ ഒരു ഒരു കാലാവസ്ഥ ഓൾറെഡി മഴ പെയ്തിട്ടുണ്ടായിരുന്നു രാത്രിയിലെങ്ങാണ്ട് അടുത്ത മഴയ്ക്ക് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ അന്തരീക്ഷം അപ്പം ഞങ്ങളൊന്ന് വെയിറ്റ് ചെയ്ത് നിന്നു അപ്പോഴത്തേക്കും പതുക്കെ പൊഴിഞ്ഞു തുടങ്ങി പൊഴിഞ്ഞു എന്ന് വിചാരിച്ച പക്ഷെ അതിഭയങ്കരമായിട്ടൊരു മഴയായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യ കൊണ്ട് സന്തോഷമായി ആദ്യ ഫ്ലൂ കഴിഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രാവശ്യം മഴയിൽ അങ്ങനെ ഇടക്കിയില്ല ഇറക്കിയില്ലാട്ടോ അപ്പോൾ ഇതാ നല്ലോണം മഴയൊക്കെ ആസ്വദിച്ച് നിൽക്കുകയാണ് നല്ല അടിപൊളി മഴ പെയ്തിട്ടു അപ്പോൾ നമുക്ക് രാവിലെ അമ്പലത്തിൽ പോകണമായിരുന്നു അപ്പോൾ വെയ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇന്ന് ഫുൾ ഡേ മഴയാണോ നമുക്ക് നമുക്കറിയത്തില്ലല്ലോ അങ്ങനെ വെയിറ്റ് ചെയ്യാൻ നിൽക്കുകയാണ് നമ്മൾ ചെങ്ങന്നൂർ അമ്പലത്തിലോട്ടാട്ടോ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നേ നമുക്ക് അടുത്ത് തന്നെയാണ് ചെങ്ങന്നൂരും ആറന്മുള അമ്പലവും രണ്ട് നമുക്ക് അടുത്തടുത്താട്ടോ അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ രാവിലെ തന്നെ ആദ്യക്കുടി നമ്മൾ കുത്തിപ്പൊക്കിയതേ അങ്ങനെ അതെ ഇങ്ങനെ ഇരിക്കുകയാണ് ചേട്ടന് ഇന്നിനി അമ്പലത്തിൽ പോകാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് അത് അപ്പം നമ്മൾ മഴയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ചായയൊക്കെ ഒക്കെ കുടിച്ചോളൂ ചായ കുടിച്ചിട്ടാണ് നമ്മൾ അമ്പലത്തിൽ പോകുന്നത് ഫുഡ് വന്നിട്ടേ നമ്മൾ കഴിക്കത്തുള്ളൂ ബ്രേക്ക്ഫാസ്റ്റ് ചായ കുടിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ ആദ്യക്കുള്ള പാലും എനിക്കുള്ള ചായയൊക്കെ ആയിട്ട് ഞാൻ വന്നിങ്ങനെ നിൽക്കുകയാണ് നല്ല തകൃതിയായിട്ട് മഴ പെയ്യുകട്ടോ ആദ്യക്കാണെങ്കിൽ ഇറങ്ങാനേം വയ്യ അങ്ങനെ കുറേ ആയപ്പോഴത്തേക്ക് ഞാൻ മുകളിലെടുത്തോണ്ട് പോയി കുളിപ്പിച്ചു കുളിപ്പിച്ചൊക്കെ റെഡി ആയിട്ട് വന്നത് ഇപ്പോൾ ഉണ്ടപ്പോൾ കുളിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കൊരു ക്ഷീണമൊക്കെ അങ്ങനെ ഇതാണ് ഞങ്ങൾ പതുക്കെ വണ്ടിയൊക്കെ എടുത്ത് ചെങ്ങന്നൂര് അമ്പലത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് ചേട്ടനും ഞാനും കുഞ്ഞും മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ കുഞ്ഞിനാണെങ്കിലും അമ്പലത്തിൽ വരാനൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ അതുകൊണ്ടാണ് അവനെ രാവിലെ എണീപ്പിച്ച് കുളിപ്പിച്ച് കൊണ്ടുവന്നത് അല്ലാതെ അവനെ നമ്മൾ നിർബന്ധിച്ച് കൊണ്ടു അവൻ രാവിലെ നമ്മുടെ കൂടെ എണീറ്റ് വരും ഇപ്പം തിരുവോണത്തോണി കാണാൻ വേണ്ടി നമ്മൾ നാല് മണിക്ക് എണീറ്റപ്പോഴും പുള്ളി കൂടെ എണീറ്റായിരുന്നു അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല എപ്പോൾ രാവിലെ വിളിച്ചാലും അവനെണ്ണീക്കും ഒരു മടിയൊന്നും ഇതുവരെ കാണിച്ചിട്ടില്ല നാളെ മുതലേ നമുക്കറിയത്തില്ല എങ്ങനെയാണെന്ന് ഇനി സ്കൂളിലൊക്കെ പോയി തുടങ്ങുമ്പം ഇതിലൊന്നും നേരത്തെ എണീക്കേണ്ടതാണ് അപ്പം ഞാനും വിചാരിച്ചു പ്രാക്ടീസ് ആയിക്കോട്ടെ എന്ന് കരുതി അങ്ങനെ റെഡി ആയിട്ടൊക്കെ നിൽക്കുകയാണ് അപ്പോൾ അതെ അപ്പൂപ്പൻ്റെ തൊള്ളിലോട്ടങ്ങ് ചാഞ്ഞ് പുള്ളി എന്നും പറഞ്ഞിട്ടുണ്ട് എങ്കിലും പോകണം എന്നും പറഞ്ഞിട്ട് ഇറങ്ങി അങ്ങനെ അതെ മഴയൊക്കെ മാറി പെട്ടെന്ന് വെയിലൊക്കെ വന്നു ഈ ഒരു വല്ലാത്തൊരു ക്ലൈമറ്റ് കാരണം നമുക്ക് പെട്ടെന്ന് പനിയും ജലദോഷവും അതുപോലെ തന്നെ മൂക്കടപ്പ് പ്രശ്നങ്ങളൊക്കെയാണ് കേട്ടോ അങ്ങനെതാ പൊക്കോണ്ടിരിക്കുകയാണ് ഇതാ ആദ്യക്കൂട്ടിൻ്റെ മുഖത്ത് ചെറിയൊരു എന്തോ ഒരു വിഷമം പോലെ അങ്ങനെ അങ്ങനെതാ നമ്മൾ ചെങ്ങന്നൂര് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തിയ കേട്ടോ അത്യാവശ്യം എത്തിയപ്പോഴത്തേക്ക് നല്ല വെയിലൊക്കെ വന്നു കേട്ടോ അത്യാവശ്യം നല്ല ചൂടും ഉണ്ട് ര ഒമ്പത് മണിയൊക്കെ ആയതിനോട് അത്യാവശ്യം നല്ല ചൂടായി നടക്കുമ്പോൾ നമുക്ക് അങ്ങനെതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ അത്യാവശ്യം നല്ല വണ്ടികളും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമ്മളവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് പതുക്കെ ഫ്രണ്ടിലേക്ക് നമ്മളങ്ങോട്ട് നടന്നു പോവാട്ടോ അപ്പോൾ അവിടെ ചെറിയൊരു കടയുണ്ട് കളിപ്പാട്ടത്തിൻ്റെ കടയൊക്കെ അപ്പോൾ അത് നോക്കിക്കൊണ്ടാണ് ആദ്യം പോകുന്നത് എന്തായാലും ഒന്നും വാങ്ങിക്കാൻ നിർബന്ധം കാണിച്ചില്ല അങ്ങനെ അങ്ങനെതാ നമ്മൾ അമ്പലത്തിലെത്തി ഇനിയിപ്പോൾ അമ്പലത്തിലെ വെച്ചിട്ടുണ്ടെങ്കിൽ തൊഴുതിട്ട് നമുക്ക് അഴകത്തൊന്നും ക്യാമറ നമ്മൾ യൂസ് ചെയ്യത്തില്ലല്ലോ അങ്ങനെ ഇതാ വീഡിയോസൊക്കെ എടുത്ത് തൊഴുത് പ്രാർത്ഥിച്ച് ഇത് വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പം ഇഡിലിയും ചമ്മന്തി സാമ്പാറും പിന്നെ ബാക്കി വന്ന മാവിനകത്ത് അമ്മ ദോശയുണ്ടാക്കുക കേട്ടോ അപ്പോൾ അമ്മ പറ വന്ന പടിയെങ്കി ഞാൻ ചുട്ടോളം ദോശം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനും ചേട്ടനും കൂടെ ഇഡലി കഴിച്ചു അമ്മ കഴിച്ചെന്നാണെന്ന് തോന്നുന്നു പറഞ്ഞത് അങ്ങനെതാ അമ്മ കാപ്പിയൊക്കെ ഇട്ട് തന്ന് അങ്ങനത്തെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു കഴിഞ്ഞു ഇത് കണ്ടോ ഇതാണ് ഇവിടുത്തെ മെയിൻ പരിപാടി അമ്മയുടെ പുറത്ത് കയറിയിരിക്കുക അമ്മൂമ്മയെ ചവിട്ടി മെതിക്കുക എന്ന് വേണ്ട ഇതാണ് ആദ്യം ഇവിടുത്തെ ഹോബി അങ്ങനെ അടുക്കളയിലപ്പം മീനൊക്കെ വാങ്ങിക്കാന്ന് പറഞ്ഞു ആ സമയം കൊണ്ട് ഞാൻ അതൊക്കെ ഒരു അച്ചങ്ങാ തോരനൊക്കെ വെക്കാൻ വേണ്ടി അരിഞ്ഞു അപ്പോൾ അമ്മുമ്മ അവിടെ മീൻ വെട്ടുകയാണ് അപ്പോൾ അമ്മ അമ്മൂമ്മക്ക് മീൻ വെട്ടുന്നതിന് കൂട്ടായിട്ട് ആദ്യക്കൂട്ടിനും അവിടെ പോയിരുന്ന് കളിക്കുന്നുണ്ട് അപ്പോൾ അവൻ അവൻ്റെ മീൻകുട്ടനെ എടുത്തുകൊണ്ട് വന്ന് കളിക്കുക കേട്ടോ ഇത് നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ സുമ ചേച്ചിയുടെ കൊച്ചുമോടെയാണ് കേട്ടോ നമ്മുടെ റിലേറ്റീവാണ് ചേച്ചി അപ്പോൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നത് അവിടെ ഓരോ വർഷം പോകുമ്പോഴും അവിടുത്തെ മോളിൻ്റെ ഓരോ ടോയ് ആദ്യക്കൂട്ടിന് അടിച്ചു കൊണ്ടു വരും കേട്ടോ അപ്പോൾ അവിടുത്തെ മോൾ അവിടെ നാട്ടിലില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കുഴപ്പമില്ല അങ്ങനെ അതാ അമ്മമ്മ മീൻ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരു സെറ്റ് മത്തിയും ഒരു സെറ്റ് അയിലൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് അപ്പം മത്തി വെട്ടുന്നതിൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്ത് അത് അയില ഓൾറെഡി വെട്ടി അമ്മ വെച്ചായിരുന്നു കേട്ടോ അങ്ങനത്തെ ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ റെഡി ആവുന്നു അയില വറുത്തു പിന്നെ മത്തി പറ്റിച്ചു പിന്നെ പിന്നെന്താണ് പിന്നെ അച്ചങ്ങാത്തോരന് മോരുകറിയും അതൊക്കെ അവിടുത്തെ സ്ഥിരം ആഹാരങ്ങളാണ് സ്ഥിരം ആണ് പുളിശ്ശേരി എവിടെ എപ്പോഴും കാണും പുളിശ്ശേരിയും പച്ചമോരും ഒക്കെ ഇവിടെ എപ്പോഴും കാണും കേട്ടോ അങ്ങനെ എന്താണ് നമ്മൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഉറക്കമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ആദിക്കുട്ടൻ്റെ പാറു ചിട്ടയും ജിഷ്ണു ചിറ്റപ്പനും കൂടെ വരുമെന്ന് പറഞ്ഞു അങ്ങനെ എന്താ ഞാൻ എണീപ്പിച്ച് റെഡിയാക്കി ആദ്യക്കൊണ്ട് നല്ല ഡ്രസ്സൊക്കെ എടിയിപ്പിച്ചിട്ട് ആദ്യക്കൊണ്ട് ഇങ്ങനെ അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പാറു ചിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യക്കൊണ്ട് ഭയങ്കര കാര്യമാണ് അങ്ങനെ അങ്ങനെന്താ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ പാറു ചിട്ടയും ജിഷ്ണു ചിറ്റപ്പിനെ അങ്ങനെ അത് അവർ വന്നു അവരിത് അവരിത് ആദ്യക്കൊണ്ട് ഗിഫ്റ്റുമായിട്ട് വന്നേട്ടോ കുറേ കാർസുമായിട്ട് അവളുടെ ഏറ്റവും ഫേവറേറ്റ് കാർ അവർക്കറിയാം അപ്പോൾ കാർഡ്സുമായിട്ട് അവർ വന്നതാണ് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് വന്നതാട്ടോ ആർട്സ് ഗിഫ്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആദ്യക്ക് അതിൽ പറ്റൊരു സന്തോഷം ഇല്ല ആദ്യക്ക് ഭയങ്കര സന്തോഷം അത് ഇത്രയും എണ്ണം പന്ത്രണ്ട് എണ്ണത്തിൻ്റെ ഒരു സെറ്റ് ആട്ടോ അവർ വാങ്ങിച്ചോണ്ട് വന്നത് അത് കിട്ടിയപ്പോഴത്തേക്ക് അവന് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ എത്ര കിട്ടിയാലും ഈ കുഞ്ഞിന് കാർസും അതുപോലെ തന്നെ ഏത് ടൈപ്പ് വണ്ടിയാണെങ്കിൽ അവന് ഭയങ്കര ഇഷ്ടമായിട്ട് ഇനി എത്ര കൊണ്ടു കൊടുത്താലും അവൻ അത് വെച്ച് കളിച്ചു കൊടുക്കും അപ്പോൾ മനസ്സറിഞ്ഞ് കൊണ്ടു കൊടുത്ത് ബർത്ത്ഡേ ഗിഫ്റ്റ് ആട്ടെ ഇവരുടെയാണ് ഫസ്റ്റ് ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയത് അങ്ങനെ അങ്ങനെതാ പിന്നെ പാറിച്ചിട്ടെ കൂടെ ഇരുന്ന് കളിക്കുകയും ചെയ്യും അതാണ് അവന് ഭയങ്കര സന്തോഷം എനിക്ക് തോന്നുന്നു നമ്മുടെ വീട്ടിലെ ഏറ്റവും കൂടുതൽ അവനോട് അവൻ്റെ കൂടെ ഇരുന്ന് ഒരു വ്യക്തി പാറിച്ചിട്ടേ ആയിരിക്കും കേട്ടോ അതൊരു പ്രത്യേക കഴിവ് അങ്ങനെ കുഞ്ഞുങ്ങളുടെ കൂടെ അവരെ അവരെ പോലിരുന്ന് കളിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു കാര്യം തന്നെ ഇപ്പോൾ ഞാൻ എപ്പോഴും പറയും എന്നെക്കൊണ്ട് അത് പറ്റത്തില്ല എനിക്കൊരു എനിക്ക് വേറൊരു കുഞ്ഞിനെ എനിക്കത്രയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ അറിയത്തില്ല എനിക്ക് ആദ്യത്തെ കാര്യം എനിക്കറിയാം കാരണം അവൻ എൻ്റെ കുട്ടിയായതുകൊണ്ട് അവൻ്റെ ഓരോ ചലനങ്ങളും എനിക്കറിയാവുന്നതുകൊണ്ടും എനിക്ക് അവനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും പക്ഷെ മറ്റൊരു കുഞ്ഞിനെ എനിക്ക് ഭയങ്കര പാടാണ് എനിക്കറിയത്തില്ല അത് ഞാൻ എപ്പോഴും പറയും ചിലവർക്ക് ആ ഒരു കഴിവുണ്ട് അവരുടെ കൂടെ അവരെ അവരുടെ മനസ്സിലൊരിടം പിടിക്കുന്നത് ആ ടൈപ്പാണ് പാർവതി പാർവതി നന്നായിട്ട് കുഞ്ഞുങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ അറിയാം അങ്ങനെതാണ് അവർ വാങ്ങിച്ചിട്ട് വന്ന കേട്ടോ ഈ സ്നാക്സ് ഒക്കെ അങ്ങനെ ചായ ഒക്കെ കുടിച്ച് നമ്മൾ നമ്മൾ കെ എഫ് സി പോയട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ റീലായിട്ടാണ് എടുത്തേക്കുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ബായ്